ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കൂടുതൽ വീഡിയോകളിങ്ങനെ ഇടാത്തത് കൊണ്ട് ലേറ്റായി ലേറ്റായിട്ടാണ് വീഡിയോകൾ വരുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എൻ്റെ ജോലികളെല്ലാം വേഗം വേഗം തീർത്ത് വെച്ച്, കാരണം എനിക്ക് കുർബാനൊക്കെ പോകണമല്ലോ. അപ്പോൾ അത് പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ അധികം ജോലി ചെയ്യാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഒരു പകുതി ജോലികൾ തീർത്ത് വെച്ചിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ പതിവ് പോലെ പുറത്ത് വന്ന് കിളികളുടെ ശബ്ദവും എല്ലാം കേട്ട്, അങ്ങനെ മഴയൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്ന്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് പപ്പക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കണം. പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വെളുപ്പിൻ്റെ കുർബാനക്കൊന്നുമല്ല പോണത്, ഒമ്പതരയുടെ കുർബാനൊക്കെ പോണത്. അപ്പോൾ ഈ ഒമ്പതരയുടെ കുർബാന എന്ന് പറയുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറേ ജോലികൾ ഒതുക്കിയിട്ട് പോകാം. വെളുപ്പിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല, ആദ്യം ആ കുർബാനൊക്കെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യണത്, പിന്നെ വന്നതായിട്ടാണ് ജോലികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച ഒരു റിൻസിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ഇല്ലേ, അത് കുറച്ച് പേര് കമൻസിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ ഉള്ളത് തന്നെയാണ് അവർ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല, അതാണ് ഞാനിത് പുതിയതായിട്ട് വന്നതാണോന്ന് ഒരു സംശയം ചോദിച്ചത്. അപ്പോൾ നല്ലതാണ്, നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്, തിക്കായിട്ടുള്ള നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. അതുപോലെ വാഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല സ്മെല്ലും നല്ലതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കുറഞ്ഞത് മേടിക്കണേ നല്ലതെന്ന് എനിക്ക് തോന്നി, കാരണം സർഫിനൊക്കെ ഭയങ്കര വിലയാണ്. ഇന്നിപ്പം ഞാൻ ഇട്ടത് ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ട് ഇത്തിരി പതം കൂടുതലാണ് കേട്ടോ. ഞാൻ ഇത് ഒന്നര മുടി ഇട്ട്, ഒന്നര മുടിയുടെ ആവശ്യമില്ല, ശരിക്കും ഒരു മുടിയുടെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കൂടുതൽ അഴുക്കില്ലാത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിലും വിയർപ്പില്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നന്നായിട്ട് തന്നെ പതിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, വിയർപ്പൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ പത പെട്ടെന്ന് അധികം അങ്ങോട്ട് വരില്ല. നമ്മളിപ്പോൾ സർഫ് എക്സൽ ഇട്ടാലും അധികം പത വരില്ല. അപ്പോൾ അങ്ങനെ അത് നല്ലതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് മേടിച്ചതെങ്കിലും നമ്മളെപ്പോഴും കാണും, പക്ഷേ പേടിയാണ് മേടിക്കാനായിട്ട്. വെറുതെ ഇത്രയും വലിയ ക്യാനല്ലേ, അത് അത്രയും പോകില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് മേടിക്കാതിരുന്നത്. ഏതായാലും റിച്ചാർഡാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്, അത് മേടിക്കും മമ്മി, മേടിച്ച് നോക്ക്, ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചാണ് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സർഫ് എക്സൽ അങ്ങനെ മേടിക്കില്ല, ഭയങ്കര വിലയാണ് സർഫ് എക്സലിന്. 500 രൂപ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 500 രൂപയ്ക്ക് 3.2 ലിറ്ററിൻ്റെ മേടിച്ച്, പക്ഷേ ഇത്തവണ ഞാനത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ 590 എത്രയോ ആണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 90 രൂപയുടെ വ്യത്യാസം കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മൾ ഓഫറിൻ്റെ സമയത്ത് നോക്കി നോക്കി മേടിക്കണം, പക്ഷേ ചില സമയത്ത് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ മേടിക്കാതിരിക്കാനും പറ്റില്ല, അപ്പോൾ കൂടിയ വിലക്ക് മേടിച്ച് പോകും. അപ്പോൾ നേരത്തെയൊക്കെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി വെക്കും ഞാൻ, അങ്ങനെയാണ് ഓഫറിൽ മേടിക്കണത് കേട്ടോ. അങ്ങനെ മേടിക്കാൻ വേണ്ടി നോക്കി നോക്കി ഇരിക്കുന്നത്, നമ്മുടെ സർഫ് എക്സലൊന്നും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇത് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ തവണ പോയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തവണ മേടിച്ച് ഏതായാലും നന്നായെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ 5 കിലോന് 415 രൂപയാണ് ആയിരിക്കണത്. അപ്പോൾ അത് കുഴപ്പമില്ല, ലിറ്ററല്ല, കിലോ എന്ന് പറയുമ്പോഴത്തേക്കും കിലോക്കാണ് തൂക്കം കൂടുതൽ, ലിറ്റർ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 6 ലിറ്ററിനടുത്ത് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടന്നേ. ആദ്യം തന്നെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കി, അതാണ് ആദ്യം റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്ത്, പച്ചമുളക് ഒന്ന് കത്രി വെച്ച് വെട്ടിയെടുത്ത്, പിന്നെ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത്, ഇത്തിരി ബീൻസ് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ്, വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവ്. എന്നിട്ടത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് തേങ്ങാപ്പീരൊക്കെ വേണമെന്നെങ്കിൽ ഇടാട്ടോ, ഞാനിങ്ങനെ ഇവിടെ ഇടാറില്ല. എന്നിട്ട് റവയും കൂടി ഇട്ടിട്ട് പിന്നെ അത് നമ്മൾ ചെറിയൊരു തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനവിടെ കട്ടൻ കാപ്പിയും ഇട്ടിട്ടുണ്ട്. കട്ടൻ കാപ്പി കുറച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാനുള്ള അത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പുറത്ത് വെക്കും. അപ്പോൾ അപ്പം എപ്പോഴും തണുത്തതായതുകൊണ്ട് പിന്നെ അങ്ങനെ
നേരത്തെ തന്നെ പപ്പടി എടുത്ത് വെച്ചേക്കും, ഇരുന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പ ചായ ഒരു ഒരു തരി ചൂട് പോലും കുടിക്കൂല. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ച് ആറ്റി അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് ആറ്റി അങ്ങനെയൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് എടുത്തു വെക്കും. അപ്പോൾ സാവധാനം അത് ഇരുന്നിട്ട് അങ്ങോട്ട് ചൂട് മാറി അങ്ങനെ അങ്ങോട്ട്, നമുക്കൊരു പണിയില്ല. ഇപ്പം എനിക്ക് പണി ഭാരം ജോലി തിരക്കുകൾ കൂടുമ്പോൾ നമുക്കങ്ങനെ ആറ്റാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കാപ്പിയൊക്കെ നേരത്തെ തന്നെ ഇവിടെ എടുത്തു വെച്ച് ബാക്കിയുള്ളത് ഫ്ലാസ്കിലൊക്കെ ഇട്ട്. ഇനിയുള്ളത് ഉച്ചക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പള്ളിയിലേക്ക് പോകാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ കുർബാനയ്ക്ക് പോകുന്നവർ ഈ നമ്മുടെ രാത്രിയുള്ള അവർ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഫാസ്റ്റിങ് ഈ നമ്മൾ കുർബാന കൈക്കൊണ്ടിട്ട് ഹോളി കമ്മ്യൂണിയൻ എടുത്തിട്ടാണ് ആ ഫാസ്റ്റിങ് തീർക്കുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നവർ രാവിലെ ഭക്ഷണം കഴിക്കാതിന് പോകുന്നത് കേട്ടോ. വൈകുന്നേരം ഒക്കെ പോകുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു 2 മണിക്കൂറിന് മുന്നേ ഭക്ഷണം കഴിച്ച് അതിന് ശേഷമൊക്കെ അങ്ങനെ ഒരു കണക്കിലായിരിക്കുള്ളൂ പോകുന്നത്. ഏതായാലും നമ്മൾ രാത്രി മൊത്തത്തിലുള്ള ആ ഒരു ഫാസ്റ്റിങ് രാവിലെ ഈ ഒരു കുർബാന സ്വീകരിച്ചുകൊണ്ടായിരിക്കുള്ളൂ. സൺഡേയ്സിൽ അങ്ങനെയാണ് സാധാരണ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കണക്കിന് പപ്പയ്ക്ക് മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഞാൻ റോജർ കൂടിയാണ് ഇന്ന് പള്ളിയിൽ പോണത്, പപ്പ വൈകുന്നേരം പോണത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഏതായാലും ആര്യസ്പർഗിൽ പോയിട്ട് മസാലദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാണെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോകാം, എന്നിട്ട് ആര്യസ്പർഗിൽ പോയിട്ട് മസാലദോശ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും അവൻ രാവിലെ അവന് മടിയാണ് വരാനായിട്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം അവന് പഠിക്കാനൊക്കെ ആയിട്ട് വെളുപ്പം കാലത്തേക്ക് പോവുകയും വരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ദിവസം അവൻ പിന്നെ അങ്ങനെ എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഞാൻ റോജറും കൂടിയിട്ട് ഏതായാലും ഇത് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ റിച്ചണ്ണും കൂടി മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്തേക്കണ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഭക്ഷണം വേണ്ട, പപ്പയ്ക്ക് മാത്രമേ ഉണ്ടാക്കിയേക്കണത്. പിന്നെ 4 കഷ്ണം മീനുണ്ടായിരുന്നു. ആ മീനും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വറുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ച്. പിന്നെ ചെമ്മീനൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീന് വേണ്ടിയിട്ടുള്ള സവാള അതെല്ലാം ചോപ്പറിലിട്ടിട്ട് അതുമൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം മൂടി മാറ്റി വെച്ച്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരുമ്പോൾ ഒരു സമാധാനത്തോടുകൂടി വന്ന് ഇത്തിരി നേരം ഒന്ന് ഇരുന്നിട്ടൊക്കെ ബാക്കിയുള്ള പണി ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ വന്ന ഉടനെ പണി തുടങ്ങണം. നമ്മൾക്ക് പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കൊരു ചെറിയൊരു ക്ഷീണം ഉണ്ടാകും. നമ്മൾ അങ്ങനെയാണ് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് ഇരിക്കണമെന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാനേതായാലും പപ്പയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എല്ലായിടത്ത് വെച്ച് പഴവും കൂട്ടിയിട്ടാണ് ഉപ്പുമാവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പുമാവ് നമ്മൾക്കൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ടൊക്കെ ഇടാട്ട, ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇടുക. ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ മറിച്ച് എടുക്കൂലേ, അതുപോലെ ഒന്നും ഞാൻ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ഭംഗി കൂടുമ്പോഴത്തേക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇന്നേതായാലും അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇതിൻ്റെ മുകളിലത്തെ മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഇതുപോലെ താഴെയും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരേ മെറ്റീരിയൽ തന്നെ, ഒരേ ഇത് തന്നെയാണ്, തുണി തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വലിയ ഒരു ഇത് പാരലൽ പാൻ, ഇത് മറ്റേ എന്താണ് പറയുന്നത്, പലാസോ, പലാസോയാണ് കേട്ടോ. നല്ല വീതിയുള്ള പലാസോയൊക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വില 400+ രൂപയാണ്, 400 something ആണ്. മെറ്റീരിയൽ കോട്ടൺ മിക്സാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ അത് നല്ല വൃത്തിക്കിരിക്കും. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ അതിന് ആദ്യം ഷോൾ ഇട്ടത് വേറെതായിരുന്നു. പിന്നെ ഞാനൊരു റെഡ് ഷോൾ എടുത്തിട്ട് അങ്ങനെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് പിന്നെ അതേ മസാലദോശ വട ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ റിച്ചാർഡ് തലേദിവസം രാത്രി പറഞ്ഞാൽ റിച്ചാർഡിന് വട വേണം, മസാലദോശയുടെ ഒപ്പം വടയും കൂടി നിങ്ങൾ മേടിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വാട്ടർ മെട്രോൻ്റെ അതിലൂടെ ഇങ്ങോട്ട് പിന്നെ റോജർ ഈ പറഞ്ഞ പോലെ കറക്കി തിരിച്ച് കാഴ്ചകളൊക്കെ കാണിച്ചാണ് എന്നെ വീട്ടിൽ കൊണ്ടുവരാം. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് വരാം, വേറെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. പക്ഷേ എങ്കിലും റോജർ എല്ലാ സ്ഥലത്തും ഫോട്ടോ വെച്ചിയുടെ ഭംഗിയെല്ലാം എന്നെ കാണിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇത് അനാവശ്യമായിട്ടാണ് നമ്മൾ ഈ വഴി കൂടിയൊക്കെ പോണത്. ഈ വഴിയിലൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ വേറെ വഴിക്കാണ് പോകേണ്ടത് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങനെ പോകണേ.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും റൂബി എന്നെ കാണാതെ വിഷമിച്ച് ഗേറ്റിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പയും അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പപ്പ ഗേറ്റൊക്കെ തുറന്ന് തന്ന് റൂബിനെ ഞാൻ കാറിനകത്ത് കയറ്റി. പിന്നെ റൂബിക്ക് അച്ചോ 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 എന്നുള്ള പാട്ടൊക്കെ പാടിയാണ് അകത്തേക്ക് കയറുന്നത്. അപ്പം മസാല ദോശ ഉള്ളതുകൊണ്ടാണ് റൂബിനെ പുറത്തേക്ക് തന്നെ കറക്കാൻ കൊണ്ടുപോകാഞ്ഞത്, കാരണം മസാല ദോശ വീണ്ടും തണുക്കണ്ടല്ലോ. അങ്ങനെ അകത്തേക്ക് തന്നെ കയറി. പിന്നെ ഞാൻ ഇത്തിരി പച്ചക്കറികൾ മേടിക്കാൻ കടയിൽ കയറിയെങ്കിലും പച്ചക്കറികളൊന്നും ഉണ്ടാകുന്നില്ല, പഴം പോലും പഴുത്തത് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു കിലോ പച്ച ഏത്തപ്പഴം തന്നെ മേടിച്ച് പിറ്റേ ദിവസം പഴുക്കുമെന്ന് അവർ പറഞ്ഞു. രണ്ട് പാക്കറ്റ് പാലൊക്കെ മേടിച്ച് അങ്ങനെ അത്യാവശ്യം ഒന്ന് രണ്ട് സാധനം മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ചന്ത പിറ്റേ ദിവസമാണ് തിങ്കളാഴ്ച ചെയ്യണം, അപ്പോൾ അന്നേ സാധനങ്ങൾ വരുള്ളൂ. അപ്പോൾ അതേ പഴമൊക്കെ ഇങ്ങനെ പഴുക്കാത്തതാണ്, മൂത്ത കായാണ്, പിറ്റേ ദിവസം തന്നെ പഴുത്ത്. പിന്നെ അതേ റിച്ചാനെ ഞങ്ങൾ വിളിച്ചെണീപ്പിച്ചാണ്ട്, റിച്ചാട് എഴുന്നേറ്റിട്ട് പോലുമില്ല. അങ്ങനെ ഇതേ മസാല ദോശയൊക്കെ കൊടുത്ത് സാമ്പാർ വട രണ്ട് തരം ചട്നി ഇതെല്ലാം കൂടി ഒക്കെ കൊടുത്ത് അങ്ങനെ റിച്ചാർഡ് ഹാപ്പിയായി. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും എന്താണ് പപ്പ വീട്ടിലുണ്ടല്ല പപ്പക്ക് മേടിക്കാത്തതെന്നാണ്. പപ്പക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പപ്പ അകെ മുഖവും ഒരുമാതിരി ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ, നമ്മൾ കൊണ്ടുവന്നല്ലാന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാത്തത്, വെറുതെ എന്തിനാണ് ആ മുഖം കണ്ട് നമ്മൾ വിഷമിക്കണേന്ന് വിചാരിച്ചിട്ട്. കാരണം പപ്പ ഇപ്പോൾ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ആ സമയത്ത് ആറുമാസം ഏഴ് മാസം കഴിഞ്ഞായിരിക്കുള്ളൂ വീട്ടിൽ എത്തണത്. ആ സമയത്ത് പോലും ആൾ ക്ഷീണിച്ചേ വീട്ടിൽ വരുള്ളൂ. കാരണം പപ്പക്ക് ഭൂരിഭാഗം ഫുഡുകളും അവരുണ്ടാക്കുന്നതൊന്നും പപ്പ കഴിക്കൂല. എന്നിട്ട് അത്യാവശ്യം ഫ്രൂട്ട്സ്, പാല്, ബ്രെഡ് അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് പിടിച്ച് നിൽക്കും. കുറച്ച് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചായിരിക്കുള്ള ആൾ നിൽക്കണം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, പക്ഷേ ആൾ ക്ഷീണിച്ചേ വീട്ടിൽ വരുള്ളൂ. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിച്ച് പെട്ടെന്ന് തന്നെ നന്നാവും. ഇപ്പം നമ്മൾ നാട്ടിൽ പപ്പ ഇത്ര നാളും കുറച്ച് നാൾ നാട്ടിൽ ജോലി ചെയ്തു, അപ്പോൾ അവിടെയും ഫുഡുണ്ട് എങ്കിൽ തന്നെയും മിക്കവാറും ഇവിടെ നിന്ന് പൊതിഞ്ഞേ കൊണ്ടുപോകുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാതെ നിൽക്കും, ഇവിടെ വന്നിട്ട് കഴിക്കും. അപ്പം നമ്മൾ അതറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു വിടുക. അങ്ങനെയൊക്കെയാണ് പപ്പയുടെ ഒരു കാര്യങ്ങൾ. ഒട്ടും തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ചില സമയത്ത് നമ്മളേ ഈ ഏഴ് അങ്ങനെയുള്ള മരണാനന്തര ചടങ്ങില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ പുള്ളി ഭക്ഷണം കഴിക്കാതെ പോരുന്നേ, എനിക്കത് വിഷമമുള്ള കാര്യമാണ്. അവരെന്ത് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് വയറിനത് പറ്റൂല, ഈ പച്ചക്കറി ഊണും അങ്ങനെയൊക്കെ പായസമൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പറയും. അപ്പം അതൊക്കെയാണ് പപ്പയുടെ കാര്യങ്ങൾ. അതുകൊണ്ട് പപ്പക്ക് പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കൽ റയറാണ്. അപ്പം ഞാൻ വന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ദേ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്, മീൻ വറുത്ത്, പിന്നെ ഒരു ചെമ്മീനും തക്കാളിയും കൂടി തേങ്ങ അരച്ചൊരു ചാറും കൂടി. അപ്പോൾ ഈ തൈരൊഴിച്ചിട്ടുള്ള കറികളുണ്ടല്ലോ, പുളിശ്ശേരി, ഇത് നമ്മുടെ കുമ്പളങ്ങച്ചാറ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം ആ തൈരെല്ലാം പാട്ട തൈരാണെന്നാണ് പറയണത്, കൊള്ളാത്ത തൈരാണെന്നാണ് പറയണത്. അതൊക്കെ കഴിച്ചാൽ വയറ് കേടാകുമെന്ന് പറഞ്ഞിട്ട് അത് മൊട്ടും ഇഷ്ടമല്ല. ഇതിൽ നമ്മളത് തൈരൊന്നും ചേർക്കണ്ട, തക്കാളിയുടെ പുളിയിലാണ് ഈ കറി പോണത്. ഈ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഇവരുടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികൾ. അല്ലാതെ ഒരു പുളിശ്ശേരി മോരിയാറൊന്നും ഇവരുടെ വീട്ടിൽ ഒരിക്കലും വെച്ച് കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ വന്ന സമയത്തെ. അപ്പം എനിക്ക് ആ അത് മുതലേ അറിയാം. പക്ഷേ എനിക്കിഷ്ടം ഈ പുളിശ്ശേരി അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെയുള്ള കറികളൊക്കെ വെക്കോട്ടെ. പക്ഷേ പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം നമ്മുടെ റൂബിക്ക് ചിക്കൻ വേവിക്കാനിട്ട്, പിന്നെ റിച്ചാന് വേണ്ടിയിട്ട് ഇത്തിരി ചിക്കൻ ഞാൻ ബോൺലെസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഒരു 65 മിക്സ് മേടിച്ചിട്ടില്ലേ അത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൂക്കം ഒന്ന് നോക്കണേ ഞാൻ, കാരണം ഒരു കിലോൻ്റെ കണക്കിലാണ് ആ ഒരു പാക്കറ്റ് 50 പൊടി ഇടാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഇത് അരക്കിലോ പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ പകുതി പൊടി ഇട്ടിട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഇതിൽ നമുക്ക് കുറേ സാധനങ്ങൾ വേറെയും ചേർക്കേണ്ടി വന്നതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്കൊരു പണിയായി ശരിക്കും പറഞ്ഞാൽ, എന്നാൽ പിന്നെ ഇത്രയും കാശ് മുടക്കി പൊടി മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതിനകത്തേക്ക് ചെറുനാരങ്ങ നീര്, അരിപ്പൊടിയാ, ഗോതമ്പ് ഇത് മൈദപ്പൊടിയാ, കോൺഫ്ലോറാ, ഏതെങ്കിലും ഒരെണ്ണം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇട്ടത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം, അത് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അതടിച്ചെടുത്ത് മൊത്തത്തിൽ പണിയായിപ്പോയി അത്. പിന്നെ ഇനി വേണ്ടത്, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു, മുട്ടയും വേണം തൈര് വിടണം, അതും കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മെനക്കെട്ട പണിയായിപ്പോയി, കയ്യിലെ കാശും പോയി പണിയും കൂടിപ്പോയല്ലാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. എനിക്ക് അങ്ങനെയൊക്കെ മടിയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കറ്റ് മേടിക്കണം, പക്ഷെ അതേല് കുറേ പണികൾ നമ്മൾ ചെയ്യേണ്ടി വന്നു. നല്ല തക്കാളി ചെമ്മീൻ കറി ഇത് വറുക്കുന്നേയുള്ള റിച്ചാടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. കാന്തരുവാ.
അതെ, കാന്താരി ഞാൻ വെച്ചിട്ടുണ്ട്. കൊച്ചിന് ഇതുവരെ കൊടുത്തിട്ടില്ലടാ മമ്മി. മമ്മി ഇത്രേരോടൊന്ന് റെസ്റ്റ് ചെയ്തതാണ്. കൊച്ചിനാണ് സ്പെഷ്യല്. ചിക്കൻ ലെഗ് പീസാണ് കൊച്ചിന്. ഇന്ന് 3 ചിക്കൻ ലെഗ് പീസാണ് കൊച്ചിന് വെച്ചേക്കണത്. സൺഡേ സ്പെഷ്യല് കുഞ്ഞനെ. മമ്മിയൊക്കെ ചെമ്മീനൊക്കെ കൂട്ടിയാണോ കൊച്ചിന് ചിക്കൻ ലെഗ്. സിക്കപ്പം അത് ലെഗ് പീസ്. അച്ചടി കുഞ്ഞനെ കാണണ്ടോ കുഞ്ഞൻ പല്ലും വെച്ചോണ്ടിരിക്കണത്. അമ്മിന്റെ മുത്തേ, അത് ശബ്ദം കേട്ടത് നോക്കിയതാണ് കേട്ടാ. അമ്മിന്റെ മുത്തേ, തത്തുമ്മേ, പൊന്നുമ്മേ, കണ്ടോളൂ പോയി കുഞ്ഞിന്റെ അച്ഛനെ. ഇപ്പൊ താടോട്ടാ മമ്മി താട്ടും. മമ്മി താട്ടു വേട്ടാ. മമ്മി ഇപ്പൊ ചിക്ക താടു വേട്ടാ. ഇപ്പൊ താടു കൊച്ചിന്, ഇപ്പൊ താടു വേട്ടാ. ഒന്നിന് ഇപ്പൊ താടു, ഇപ്പൊ താടു വേട്ടാ. അല്ലേ കണ്ടട കുഞ്ഞിന്റെ പത്തെട്ടു പത്താടും. ദേ ഇതൊക്കെ കരിഞ്ഞു പോവും. മമ്മി നോക്കട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ മുട്ട ഇട്ടേക്കണോണ്ട് തന്നെ അതിങ്ങനെ പതഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ. ആദ്യം നന്നായിട്ടിരുന്ന് പിന്നെ പതയാൻ തുടങ്ങി. അപ്പൊ പപ്പതേ ആദ്യം തന്നെ കഴിച്ചിട്ട് പോയ പോക്ക് കണ്ട. പപ്പക്ക് ഇഷ്ടമുള്ള കറിയായിരുന്നു. കാരണം ഈ ചെമ്മീൻ വളർത്തിയത്, ചെമ്മീൻ കറി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പപ്പ കഴിച്ചിട്ട് പോയി. പിന്നീട് ഞങ്ങളും കഴിച്ച്. അതിനുശേഷം നമ്മളുടെ റൂബിക്ക് ഭക്ഷണം കൊടുക്കാമെന്ന. റൂബിക്ക് കാലത്ത് മുതൽ, അതായത് ഇത് വെന്ത സമയം മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തപ്പോഴാണ് അവൾ കഴിച്ചത് കേട്ടോ. അതും ചേട്ടന്മാർ ലാളിച്ച് ഓമനിച്ചൊക്കെ കൊടുക്കണേ കാണുന്നത്, അപ്പോഴാണ് അവൾ കഴിച്ചത്. രണ്ടേ രണ്ട് ലെഗ് പീസ്. ഇത്ര എത്ര വൈകുന്നേരം എത്ര മണിയായി? 5:30 അല്ലേ? 5:30 അയ്യോ, ചിക്കൻ ലെഗ് പീസ്. ചിക്കൻ ലെഗ് അവിടെ ഇരുന്നാ ഇഷ്ടം. അത്രേ ഉള്ളു വായന, അത്രയും കേറുള്ളു. പിന്നെ നമ്മള് സൺഡേയിലേന്ന് വിചാരിച്ച് വൈകുന്നേരം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാന്ന് വെച്ചാൽ, അപ്പോൾ എണ്ണയുടെ ഫ്രൈസ് ആണ് കൂടുതൽ ഇപ്പൊ കഴിക്കണത്. റിച്ചാർഡ് വന്നതിന് ശേഷം ഇത്രയും ഫ്രൈസ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ റോജർ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം ഫ്രൈസ് ഒക്കെ നിർത്തിയതായിരുന്നു. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറക്കണമെന്ന് അവൻ പറയണമുണ്ട്. അന്ന് ഇതൊക്കെ വേണമെന്നും പറയും. അങ്ങനെ ഞാൻ ഇത്തിരി മുട്ട പുഴുങ്ങി എടുത്തിട്ട് അരിപ്പൊടിയും കടലപ്പൊടിയും കേട്ടോ. 1 കപ്പ് അരിപ്പൊടിയാണെങ്കിൽ 1/2 കപ്പ്, അല്ല 1 കപ്പ് കടലപ്പൊടിയാണെങ്കിൽ 1/2 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇത്തിരി കായപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ട് ഒന്ന് കലക്കിയിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇത്തിരി വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് ഇളക്കിയിട്ട് മുട്ട ഇടുക 1/2 ആയിട്ടുള്ള. എന്നിട്ട് ഇതിങ്ങനെ 1 സ്പൂൺ വെച്ചിട്ട് കോരി സ്പൂണിൻ്റെ അടിവശം ഒന്ന് വടിച്ചങ്ങട് കളഞ്ഞിട്ട് അങ്ങോട്ട് ഇടുക. അപ്പോൾ കൂടുതലിങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിടക്കൂല. അങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് നല്ല ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ചട്നി, പച്ചമുളകും മുളക് പൊടിയും ഉപ്പും സവാളയും തക്കാളിയും. പച്ചമുളകും മുളക് പൊടിയും ഉപ്പും സവാളയും തക്കാളിയും കേട്ടോ. 5 സാധനം ഇത്രയും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചട്നിയാണ്. കടയിൽ നിന്ന് ഒക്കെ മേടിക്കുമ്പോൾ അവർ തരണ പോലത്തെ സാധനമാണ്. ഈ ബജി മേടിക്കുമ്പോൾ തരണത്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ സ്പൂൺ വെച്ചിട്ട് കോരിടണം. കയ്യിൽ ഇങ്ങനെ നമ്മൾ എടുത്തിടുമ്പോൾ അത് ഉരുളക്കിഴങ്ങ് പോകേണ്ടായാലും കൈ കൊണ്ട് എടുത്തിടരുത്. ഇതുപോലെ സ്പൂണിൽ അതിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒന്ന് അടിവശം വടിച്ചിട്ട് ഇടുക. അങ്ങനെ അതും ഒക്കെ എടുത്തു കൊടുത്ത് അതെല്ലാം കഴിച്ച് പപ്പയ്ക്ക് ഞാൻ അപ്പുറത്ത് ആദ്യം തന്നെ കൊടുത്ത് ടീപ്പോയിൽ അവിടെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ചായയും ഒക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പ കുറേ അധികം നേരം കഴിഞ്ഞ് വന്നിട്ടാണ് കഴിച്ചത്. കാരണം പപ്പ പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി നിൽക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പ കുറേ നേരം കഴിഞ്ഞ് വന്ന് കഴിച്ച് ഞങ്ങൾ അതിന് മുന്നേ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ചാർഡിന് സൂപ്പ് മാത്രം മതി രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിച്ചാർഡിന് വേണ്ടി ഒരു സൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഡിന്നറൊക്കെ ഏകദേശം തീർന്ന്. അപ്പോൾ റൂബി ഇതേ കയറിയിരിക്കണം. ഓക്കെ, എല്ലാവരും കഴിച്ചു പോയി. റോജറാണ് ഇന്ന് ഏറ്റവും ലേറ്റായിട്ട് വന്ന് കഴിച്ചത്.
അപ്പം നമ്മളുടെ റൂബി ടേബിളിലേക്ക് കയറാൻ വേണ്ടി ആഞ്ഞാഞ്ഞ് നിൽക്കണേ കേട്ടോ. കാരണം ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അവൾക്ക് നാണമുണ്ട്, പക്ഷെ ഞാൻ പിടിച്ച് കയറ്റിയാൽ കയറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കണേന്. പിന്നെ ക്യാമറ മാറ്റുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര നാണമായി, വേഗം കയറാതെ കണ്ട ആഞ്ഞാഞ്ഞ് നിൽക്കണേന്ന്. ഇപ്പം കയറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ കയറ്റാതെ ആയി കഴിയുമ്പോഴേക്കും ആൾ താഴേക്ക് ഇരുന്നതാണ്ട്. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.